ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് റെഡിമെയ്ഡ് മസാലയൊന്നും വെച്ചിട്ടല്ല, വീട്ടിലുള്ള നമ്മുടെ സാധാ സ്പൈസസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഇത് കുഴിയിലൊന്നും നമ്മൾ ഇറക്കി വെക്കുന്നില്ല, പിന്നെ സ്റ്റൗ തന്നെയാണ്. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചോറ് ഊറ്റി ദമ്മിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്കതൊരു മസാല ഉണ്ടാക്കി വെക്കണം. അപ്പം അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. റൈസ് കണ്ടാലെന്നറിയാം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ നല്ല റൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ മാഗിയുടെ ക്യൂബ് വേണം, ഉണങ്ങിയ നാരങ്ങ വേണം, ഇത്തിരി ഫുഡ് കളറ് റെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, പിന്നെ മുഴുവനുള്ള ഒരു കുരുമുളക്. അപ്പോൾ ഞാൻ ഒരു ചിക്കനെ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പൈസസ് എല്ലാതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, കളറും കൂടി ചേർത്തിട്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ മുകളിൽ പരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് രാത്രി പരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചിക്കൻ്റെ സ്കിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് ഷവായ പോലെ ഒരു കഴിക്കുന്ന പോലെ തോന്നും നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്ന് വെച്ചാൽ മതി, അതല്ലെങ്കിൽ അതെടുത്ത് ഒഴിവാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടി വെക്കണം. ഇത് ഇതിൻ്റെ മുകളിൽ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ, അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മസാല നല്ലോണം അതിൻ്റെ മേൽ ഇറങ്ങി കിട്ടും. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ പട്ട, ഗ്രാമ്പു ഒന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇത്തിരി ജീരകം, മാഗിയുടെ ക്യൂബ്, അതാണ് ചേർത്തത്. ബാക്കി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ശരിക്കും കൊടുക്കാം. ഇനി ഒരു സവാള ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതും ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഗ്രേവിക്ക് ഇത്തിരി കൊഴുപ്പുണ്ടാവും. എന്നിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ വെക്കണം. ഓയിൽ ഒരു 1/2 കപ്പെങ്കിലും നിങ്ങൾ ഒഴിക്കണം. ഈ ഓയിലിൽ കിടന്നിട്ടാണ് ഇത് ഗ്രില്ലായി കിട്ടുന്നത്, ഫ്രൈ ആവുന്നത്. അപ്പം ഈ ചിക്കൻ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോക്കൊക്കെ ഇറങ്ങും. ഈ ടൈമിൽ ഞാൻ റൈസ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഉള്ള സ്റ്റൗവിൽ. അപ്പോൾ അത് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് വലിയ പീസായതുകൊണ്ട് ഇത്തിരി വേവാൻ ഇത്തിരി ടൈം എടുക്കും, മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ ഡ്രൈ ലെമണും പിന്നെ ബാക്കിയുള്ള സ്പൈസസും ചേർത്തിട്ട് റൈസ് ഒന്ന് വേവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൈസ് വേവിക്കുമ്പോൾ അതിൽ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇടണം എന്നുണ്ടെങ്കിൽ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ക്യൂബിൻ്റെ ഇതാണ് എടുത്തത്. അതിൽ 4 ചെറിയ ക്യൂബുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 ചിക്കനിലും 2 ഞാൻ റൈസിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ മേലെയൊക്കെ നല്ലോണം കാരമലൈസ് ആയിട്ടുണ്ട്, അപ്പോൾ ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റോക്ക് ഇത്തിരി ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് റൈസ് ദമ്മിടുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കും. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ആ ചിക്കൻ്റെ സ്റ്റോക്കും ഓയിലും കൂടി ചേർന്നിട്ടുള്ള കളറും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ റൈസിൽ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് റൈസ് ഊറ്റിയത് അതിലിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഒരു വേറിട്ട് കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഒരു ബിരിയാണി വയ്ക്കുന്ന ആ ഒരു പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ലെയർ ചെയ്തെടുക്കുക. ഞാൻ സെപ്പറേറ്റ് ഓയിലൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതിൽ ഉള്ള ഓയിൽ തന്നെയാണ്, അതായത് ആ സ്റ്റോക്കും ഓയിലും കൂടി ചേർന്ന ആ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കളറും കൂടിയുണ്ട്, അതിൻ്റെ ആ റെഡ് കളർ നമ്മൾ ചിക്കനിൽ പരട്ടിയതും കൂടിയുണ്ട്. നെക്സ്റ്റ് ലെയർ റൈസ് ഇടുമ്പോൾ അതിൻ്റെ മുകളിലും കൂടി ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാൻ, കൂടുതൽ എഫേർട്ടൊന്നുമില്ല. പിന്നെ ഇത് ആ സ്റ്റോക്കൊന്നുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇത് നിങ്ങൾ സ്റ്റോക്ക് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് ഒന്നിച്ച് മിക്സ് ചെയ്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കൂടുതൽ, ഞാൻ വലിയ പീസായതുകൊണ്ട് കൂടുതൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീട്ടിൽ മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ റൈസ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കണം ഇതിൽ. പിന്നെ നമുക്കിത് സ്മോക്ക് കൊടുക്കണം. ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് മൂടി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് ദമ്മിലിട്ട് കൊടുക്കുന്നത്. ഒരു ഞാനൊരു 20-25 മിനിറ്റ്സാണ് ദമ്മിലിട്ടത്. ഇത് റൈസ് നല്ലോണം വെന്തതാണ്. അപ്പോൾ നമുക്ക് ആ സ്മോക്കി ഫ്ലേവറിൽ പിടിക്കണം, അത്രേ വേണ്ടുള്ളൂ. കൂടി കാണിക്കുക ഇത് എങ്ങനെയാണ്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറും എല്ലാ ഫ്ലേവറും ഇതിലിറങ്ങും ദമ്മിട്ട് കഴിയുമ്പോൾ. ഇനി പച്ചമുളക് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുക. അപ്പോൾ ഇതും കൂടെ മാറ്റി വെച്ചിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കളറൊന്നും ചേർത്തിട്ടില്ല, ആ സ്റ്റോക്കിലുള്ള കളറ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു കളർ ചേർത്തൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനും കൂടി സെർവ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, ഒരു ഹാഫ് കപ്പ് ഓയിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആണ് ഫുൾ റൈസിലും ചിക്കനിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഞാനിത് ഗാർലിക് മയോണൈസും പിന്നെ നമ്മുടെ ടൊമാറ്റോ മിൻറ്റ് ആ ഒരു ചട്നിയും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഗ്രീൻ ചില്ലീസ് ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.